ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ തരുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കുമായിട്ടാണ്. നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകണ്ട, നമുക്കൊരു ഫംഗ്ഷനോ ഏതെങ്കിലും ഒരു പാർട്ടിക്കെല്ലാം പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പും പിന്നെ മുഖം ഇങ്ങനെ എന്താ പറയുക, സൺടേണെല്ലാം അടിച്ചിട്ടുള്ള വെയിലത്തൊക്കെ പോയിട്ടുള്ള ഒരു സാഡായിട്ടുള്ള ഒരു സ്കിന്നെല്ലാം മാറിക്കിട്ടാൽ പെട്ടെന്നായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ കിട്ടുന്ന ഒരു പാക്കാണ്. ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് എടുത്തത്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം, ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. ഓൾ ബട്ടൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തുമാവട്ടെ കമൻറ്റ് ചെയ്യട്ടോ. ഈ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഒരു 10 or 15 മിനിറ്റ് വെച്ചിട്ട് കൈ കളയട്ടോ. വളരെ നല്ലൊരു ഗ്ലോ കിട്ടും, നല്ലൊരു ലൈറ്റനിങ്, വളരെ നല്ലൊരു ഗ്ലോ കിട്ടും, നല്ലൊരു ലൈറ്റനിങ് ക്രീമാണിത്, ഒരു പാക്കാണിത്. ഈ പാക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തത് പോമോഗ്രാനൈറ്റ് ആണ്. മാതളം എന്നാ പറയുക, മാതളം എന്ന് പറയും, അനാറെന്ന് പറയും, ഈ സംഭവമാണ് എടുത്തത്. ഇത് ഫുള്ളായിട്ടൊന്നും വേണ്ട കേട്ടോ, ഇതിൻ്റെ ഒരു കാൽ ഭാഗം മതി. ഇതിൻ്റെ സീഡും ഇതിൻ്റെ തൊലിയും എല്ലാം വളരെ നല്ലതാണ് സ്കിൻ വൈറ്റൻ ചെയ്യാനും. പിന്നെ ഇതിൻ്റെ തൊലിയും കുരു ഉണക്കി പൊടിച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തുള്ള സകല ചുളിവുകളും മാറിക്കിട്ടും. വളരെ നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ തൊലി. അതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രം കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് ഈ ജ്യൂസ് മാത്രം പിഴിഞ്ഞിട്ട് അതിൽ കുറച്ചൊരു ടീസ്പൂൺ തേന് ചേർത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. വളരെ നല്ലൊരു ടോണറാട്ടോ അത്. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് സുന്ദരിയാവാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല, നിങ്ങളോടത്ത് പറഞ്ഞിരുന്നാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണിത്. പിന്നെ ഞാനിതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ ചാറെടുത്താലും പ്രശ്നമില്ല. നമുക്കിത് പിഴിഞ്ഞാൽ തന്നെ നല്ലോണം വാട്ടർ കണ്ടൻ്റ് ഉള്ള പഴുത്തിട്ടുള്ള പോമഗ്രാനൈറ്റ് ഇങ്ങനെ പിഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ചാറ് നമുക്ക് കിട്ടും. അങ്ങനെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്താൽ മതി. വളരെ നല്ലൊരു പാക്കാണിത്. ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻ കെയും ബിയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറാണിത്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും, മുഖക്കുരും മാറും, പിഗ്മെൻറ്റേഷനും മാറും, എല്ലാം മാറും. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കടലമാവാണ്. നിങ്ങളുടെ കയ്യിൽ കടലമാവില്ലെങ്കിൽ നിങ്ങൾക്ക് റൈസ് പൗഡർ ചേർക്കാം. വറുക്കാത്ത പച്ചരിയുടെ ഫൈൻ പൗഡറായിട്ടുള്ള പൊടിയില്ല, അത് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ, ഓയിലി സ്കിൻ, ആ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ചേർക്കട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് അല്ല, ഓ ചെറുപയർ പൊടി. ഡ്രൈ സ്കിന്നുകാർക്ക് കടലമാവ് അത്ര നല്ലതല്ല, ഓവറായിട്ട് ഡ്രൈ ആയിപ്പോവും സ്കിന്ന്. ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും കടലമാവ് ചേർക്കാം, അല്ലാത്തവർക്ക് ചെറുപയർ പൊടി ചേർക്കാം. ഞാനിതിലേക്ക് കടലമാവാണ് ചേർത്തത്. കടലമാവ് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ വൈറ്റൻ ചെയ്യാനും പിഗ്മെൻറ്റേഷനെല്ലാം മാറാൻ. എല്ലാ ക്രീമിൻ്റെ ഒരു ബേസായിട്ട്, ഫേസ് പാക്കിൻ്റെ ഒരു ബേസായിട്ട് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന സംഭവമാണ് കടലമാവ്. കടലമാവ് ചേർക്കുന്നുണ്ട് ഞാൻ. എനിക്ക് ആവശ്യമുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു പ്രത്യേക കണക്കൊന്നുമില്ല കേട്ടോ, അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഫേസിലേക്കും കയ്യിലും അപ്ലൈ ചെയ്യാൻ എത്ര വേണോ അത്ര നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയുള്ള സാൻഡൽവുഡ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. സാൻഡൽവുഡ് പൗഡർ നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാൻ പരമ്പരാഗതമായിട്ട് എന്നാൽ വളരെ നല്ലൊരു വൈറ്റനിങ് ഏജൻ്റാണ്. മൈസൂർ സാൻഡലിൻ്റെ വെള്ളച്ചന്ദന കേട്ടോ, അതിൻ്റെ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ. നിങ്ങളുടെ കയ്യിൽ സാൻഡൽവുഡ് പൗഡർ ഇല്ലെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിക്വറൈസ് പൗഡറില്ലേ, രട്ടി മധുരത്തിൻ്റെ പൗഡർ ചേർക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിക്വറൈസ് പൗഡറും
കസ്തൂരി മഞ്ഞളും ചേർത്തിട്ടുള്ള ഒരു പാക്ക്. അത് നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിൻ്റെ ലിങ്ക്. കാണാത്തവർ കാണണം, വളരെ നല്ലൊരു വീഡിയോ ആട്ടോ അത്. അത് ഡെയിലി നിങ്ങൾക്ക് പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെത്താണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ചേർക്കുന്നുണ്ട്. പിമ്പിൾസ് വരുന്ന ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഈ ഓയിൽ സ്കിപ്പ് ചെയ്യാം, അല്ലാത്തവർക്കെല്ലാം ഈ ആൽമണ്ട് ഓയിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കും കുഴപ്പമില്ല, പിമ്പിൾസ് വരുന്നവർ മാത്രം യൂസ് ചെയ്യണ്ട, വളരെ നല്ലതാണിത്. നന്നായിട്ട് മിക്സ് ചെയ്യുക, എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുക, 5-10 മിനിറ്റ് വെക്കുക, ഡ്രൈ ആയിട്ട് കൈ കളയുക. എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ ഏതെങ്കിലും അലോവേറ ജെല്ല് ഉപയോഗിക്കാം. എന്തൊരു പാക്ക് ഇട്ട് കഴിഞ്ഞാലും നിങ്ങളൊരു മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഇല്ല, ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ.